ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ന്യൂ വ്ളോഗ്. എൻ സി ആർ ടവലറിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദോസ്തോ, ആപ് ലോഗോ ഭീ സ്വാഗത് ഹേ. സോ ഗൈസ്, ഇന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പം എൻ്റെ കൂടെ മമ്മിക്കും വരണമെന്ന് പറഞ്ഞു. മമ്മി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ പപ്പയ്ക്കും വരണമെന്ന് പറഞ്ഞു. ദേ രണ്ടുപേരും റെഡി ആയിട്ട് അവിടെ ഇറങ്ങി നിൽപ്പുണ്ട്. എങ്ങോട്ടാ പോകുന്നത്? രണ്ടുപേരും കൂടെ തലശ്ശേരിയോ? എന്നാ കാണാൻ വേണ്ടിയിട്ടാ? മമ്മിക്ക് തലശ്ശേരി കടലിൻ്റെ അവിടെ പോകണമെന്ന് കുറേ നാളായി പറയുന്നു. കടൽ കാണാൻ പോകണം, കടൽ കാണാൻ പോകണം, കുറേ കാലമായി കടൽ കണ്ടിട്ടുണ്ട്. ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഔട്ടിങ്ങിന് പോകാനിരുന്നു. അപ്പോൾ മമ്മി ഇറങ്ങി, മമ്മീൻ്റെ പുറകെ പപ്പ ഇറങ്ങി. എന്നാൽ പിന്നെ വിചാരിച്ച അങ്ങ് പോയേക്കാം നമ്മൾ. അപ്പോൾ പിന്നെ നമ്മുടെ ചങ്ങായിയുടെ ഒപ്പം പോക്ക് നടക്കില്ല, അവനവിടെ കയറ്റി വെച്ചു. അപ്പം ഇന്ന് നമുക്ക് മൂന്ന് പേരില്ലേ, അപ്പോൾ പിന്നെ നമുക്ക് വണ്ടിക്ക് പോവാം. നമുക്ക് ഇതെൻ്റെ വീട്, ഇതെൻ്റെ പപ്പ മമ്മി. പിന്നെ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്നറിയോ? ഇതുണ്ടോ, ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടാണ്, ഫ്രണ്ട് വശമാണ്. എ സി ആണ്, 24 മണിക്കൂർ എ സിയാണ്. ഫാൻ പോലും ഇടണ്ട രാത്രിയിൽ. ജനലങ്ങ് തുറന്നിട്ട് കഴിഞ്ഞാൽ നല്ല കൂളിങ്ങാണ്. അപ്പം അധികം പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. എന്നാൽ പിന്നെ പോയാലോ. പപ്പ എന്ത്? എന്നാൽ പിന്നെ വിട്ടാലോ. അമ്മയ്ക്ക് എങ്ങോട്ടാ മമ്മി പോണ്ടേ? എങ്ങോട്ടാ പോണ്ടേ? എങ്ങോട്ടൊക്കെയാ പോണ്ടേ? അത്രേ ഉള്ളൂ. ഫലിത വേണ്ട. മമ്മിക്ക് മാഹിപ്പള്ളി പോണം, പിന്നെ കടലിൻ്റെ അവിടെ പോയി കുറച്ച് നേരം ഇരിക്കണം, അത്രേ ഉള്ളൂ കേട്ടോ. വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ല, ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉള്ളൂ. കുറെ കാലമായിട്ടോ നമ്മളിങ്ങനെ ഒന്ന് ഒരുമിച്ച് പോയിട്ട്. ഞാനൊരു സോളോ ട്രാവലറാണെന്ന് അറിയാമല്ലോ, ഒറ്റയ്ക്കാണ് പോക്കും പരിപാടിയെല്ലാം. എത്ര കാലമായിട്ടുണ്ടോ മമ്മി നമ്മൾ ഒരുമിച്ച് പോയിട്ട്? 5 കൊല്ലം. കുറേ നാളായിട്ടോ. ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എത്ര ദിവസം കഴിഞ്ഞാൽ എങ്ങോട്ടൊന്നുമില്ല. എനിക്ക് തുടക്കം ഇന്ന സ്ഥലത്തു നിന്ന് മാത്രമേ ഉള്ളൂ. എവിടെ പോയി നിൽക്കും, എത്ര ദിവസത്തേക്ക്, അതൊന്നുമില്ല. അപ്പം അമ്മയ്ക്ക് കാശ്മീർ പോകണമെന്നാണ് മമ്മി പറയുന്നത്. പോണോ മമ്മി? ആ, പക്ഷേ സംഭവം എന്താണെന്ന് വെച്ചാൽ ഞാൻ ബൈക്കിലാണ് യാത്ര ചെയ്യുന്നത് ഇനിയിപ്പോൾ. ആ, അപ്പോൾ ബൈക്കിൽ പറ്റത്തില്ല. കാറിന് പോകണേ എണ്ണ അടിച്ച് കയറണം. ഇവിടുന്ന് കാശ്മീർ വരെയുള്ള എണ്ണയും ചിലവും. ചുമ്മാ പറഞ്ഞു കേട്ടോ, എന്തെങ്കിലും ഫാമിലിയൊക്കെയായിട്ട് പോകണം, ദൈവം സഹായിക്കുവാണെങ്കിൽ. ഇതാണ് നമ്മുടെ അടുത്തുള്ള അത്യാവശ്യം വലിയൊരു ടൗണ്, കേളകം ടൗൺ എന്ന് പറയും. ഇവിടെ അത്യാവശ്യം എല്ലാ സംഭവങ്ങളും കിട്ടും. ജില്ലാ കളക്ടർ പോകുന്നുണ്ടല്ലോ, ഇവിടെ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കും. ആന, കുതിര, കടുവ, പുലി. ഇന്ന് പുലി ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ കടുവയായിരുന്നു. ഇന്നൊരു ആന കുളത്തിൽ കിണറ്റിൽ വന്ന് ചാടിയിട്ടുണ്ട്. ഭയങ്കര സീനാണ് ഇവിടെ എല്ലാം. പുറത്തിറങ്ങി നടക്കുമ്പോൾ സൂക്ഷിച്ചില്ല, ഒന്നുമില്ല, കടുവ പിടിക്കുക അല്ലെ, പുലി പിടിക്കുക അല്ലെ, ആന ചവിട്ടിക്കൊല്ലും. വല്ലാത്തൊരു അവസ്ഥ കേട്ടോ. കണ്ടോ തേക്കും തൈകളായിട്ട് ചെയ്യുന്നുണ്ടോ, എന്ത് രസം നോക്കി. ഇവിടെ അടുത്ത് മമ്മൂട്ടിയുടെ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടന്നു. ഏതായിരുന്നു അതിൻ്റെ പേരെന്നായിരുന്നു? ആ, പഴശ്ശിരാജ. നെടുമ്പോയി. ഗൈസ്, കുറേ നേരം ഓടി ഒരു 19 കിലോമീറ്ററിന് കഴിഞ്ഞപ്പം എല്ലാവരും വായിക്കോട്ട് വിടാൻ തുടങ്ങി. വായിക്കോട്ടയാണോ കൂട്ടുപോയാണോ? ചിലതെടുത്ത് കൂട്ടുപോകാന്ന് പറയും, ചിലതെടുത്ത് വായിക്കോട്ടെന്ന് പറയും. തട്ടുകട കണ്ടു ചേച്ചിമാരുടെ. ഞാൻ ഒരു പ്രാവശ്യം ഇപ്പം ചായ കുടിച്ച ഓർമ്മ നിൽക്കുന്നുണ്ട്. ഞാൻ അങ്ങ് ജസ്റ്റ് അങ്ങ് പാസ് ചെയ്തായിരുന്നു, കുറച്ചങ്ങ് മൂവ് ചെയ്തു. അപ്പോൾ ഞാൻ മുമ്പിൽ പോയിട്ട് ഞാൻ യൂട്ടേൺ അടിച്ചു. കണ്ടു കിട്ടി. ഇതാ കുടുംബശ്രീ സംരംഭം. ആ, ഇത് തന്നെ ആണ് ഞാൻ ചായ കുടിച്ച് വിടുന്നത്. ഒരു ചായ കുടിച്ചിട്ട് പോവാം. നിങ്ങൾക്ക് കുറേ കാലമായിട്ട് എൻ്റെ വീഡിയോ കാണുന്നവർക്ക് അറിയാം, ചായ ഇല്ലാത്തൊരു പരിപാടിയില്ല. വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാലും വീട്ടിലിരുന്ന് ചായ കുടിക്കും. കുറേ ചായ കുടിക്കാം, എൻ്റെ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ. കുറെ ചായ കുടിച്ചിട്ട് വരാം. എന്താ പലഹാരങ്ങളൊക്കെ ഇരിക്കുന്നുണ്ടോ? കാണുമ്പോൾ കൊതിയാവുന്നില്ലേ? ഒരു സ്ട്രോങ്ങി ആയ, രണ്ട് ലൈറ്റി ആയ പോരേ. ആ, എന്നാൽ പിന്നെ രണ്ട് സ്ട്രോങ് എടുത്തോ. മമ്മിയും സ്ട്രോങ് ആയി കുടിക്കുന്നു കേട്ടോ, അപ്പം മാത്രമേ ലൈറ്റി ആയി കുടിക്കരുത്. സ്ട്രോങ് അത്. മമ്മി വണ്ടിക്കത്തിരുന്ന് ചോദിച്ചു, വണ്ടിക്കത്തിരുന്ന് ചോദിച്ചു.
അപ്പോൾ ഒരു ചായ കുടിച്ചിട്ട് ബാക്കി യാത്ര കൊടുക്കാം. അപ്പൊ നമ്മള് ചായ ഒക്കെ കുടിച്ചു. ചായ ഉണ്ടായിരുന്നു മമ്മി, നല്ല സൂപ്പർ ചായ. മമ്മി കിടന്ന് ഉറങ്ങിയിരുന്നു, പിന്നെ മമ്മിക്ക് പിന്നെ വണ്ടി കയറി അന്നൊരു മമ്മി കിടന്ന് ഉറങ്ങും. കുഴപ്പമില്ല, ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ചായ കുടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ വണ്ടി റിട്ടേൺ അടിച്ച് വന്ന് തിരിച്ചു വന്ന്. ഞാൻ ചില ചായ ഉണ്ടല്ലോ, ചില സ്ഥലങ്ങളിലെ ചായ ഉണ്ടല്ലോ, നമ്മള് വീണ്ടും വീണ്ടും അവിടെ ചായ കുടിക്കും. അവിടെ പോയിട്ട് ചായ അവിടെ കിട്ടിയാൽ എൻ്റെ വണ്ടി ഞാൻ അറിയാതെ അവിടെ നിർത്തിപ്പോകും. എന്ത് പറ്റി, വഴിക്ക് നിർത്തി വണ്ടി ഓടിക്കാൻ പഠിക്കുക. അപ്പോൾ ഗൈസ് നമ്മൾ തലശ്ശേരി എത്തി കേട്ടോ. തലശ്ശേരി ഫേമസ് ആയിട്ടൊരു സംഭവം ഉണ്ട്, ആർക്കെങ്കിലും അറിയാവോ? തലശ്ശേരി ബിരിയാണി, ഭയങ്കര ഫേമസാണ് തലശ്ശേരി ബിരിയാണി. ഒരു പ്രത്യേക ടേസ്റ്റാണ് തലശ്ശേരി ബിരിയാണിക്ക്. അല്ലേ മേ, നമ്മൾ മാഹി എത്തി കേട്ടോ. എന്താണ് ഈ പാലത്തിന് ഇപ്പുറം കേരളവും അപ്പുറം പോണ്ടിച്ചേരി കേട്ടോ. ഇതാണ് മാഹി പാലം. അടുത്ത സംസ്ഥാനത്തിലേക്ക് കയറി. ഇതൊക്കെ അറിയാവുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല കേട്ടോ, അറിയാമല്ലാത്ത എൻ്റെ സുഹൃത്തുക്കളുണ്ട് കുറേ ദൂരത്തുള്ളവരൊക്കെ. അപ്പോൾ അവർ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള പുതുച്ചേരി. പുതുച്ചേരിയിലേക്ക് കയറിയിരിക്കുകയാണ്. ഇവിടെ ഇഷ്ടം പോലെ ലിക്കർ ഷോപ്പ് ഉണ്ട്. ഗൈസ് നിങ്ങളുടെ അടുത്ത് പെട്രോളിൻ്റെ റേറ്റ് ഉണ്ട്, 93.50 പൈസ. നമ്മുടെ നാട്ടിൽ 108.something കേട്ടോ. 10-15 രൂപയുടെ വ്യത്യാസമുണ്ട് ഇവിടെ ഇവിടെ എവിടെ തമ്മിൽ നാലോ നോക്കി. അപ്പോൾ ഗൈസ് നമ്മൾ പള്ളിയിൽ കയറി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. ഈ പള്ളി ഒരു 100-300 വർഷം പഴക്കമുള്ളത് കേട്ടോ, മാഹിപ്പള്ളി. കുറേ പേർക്കൊക്കെ അറിയാവുന്നതാണ്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനൊക്കെ പറഞ്ഞുതരുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിനി അടുത്ത സ്പോട്ടിലേക്ക് പോവാണ്. ഗൈസ് നമ്മൾ തലശ്ശേരിക്ക് പോയില്ല, അതിന് മുമ്പ് ഇവിടെ ഒരു പാർക്കുണ്ട് മാഹിപ്പള്ളിക്ക് തൊട്ടടുത്ത് തന്നെ. ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഇവിടെ ഇഷ്ടം പോലെ ആൾ വന്നിരിപ്പുണ്ട്. എന്താ ഇവിടുത്തെ പ്രത്യേകത എന്നറിയോ, കാണിച്ചുതരാം. ഓ നല്ല തണുത്ത കാറ്റ്, ഭയങ്കര കാറ്റാട്ടോ. ഞാൻ പറയണോ കേൾക്കണ്ടോ അറിയില്ല. ആ കാണുന്ന പാലത്തേ കൂടെ കേട്ടോ നമ്മൾ വന്നത്. കണ്ട ബോട്ടുകളൊക്കെ ഫിഷിങ്ങിന് വേണ്ടിയിട്ട് പോയിട്ട് വന്നിട്ട് നിർത്തിയിട്ടേക്കുന്നുണ്ടോ. ഉണ്ട്, ഈ കാണുന്നതാണ് കടൽ. ഈ കായൽ കടലിലേക്ക് ചെന്നിട്ട് ചേരുവാണ്. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത. ഇതിലിങ്ങനെ നടന്നു പോകാനായിട്ട് ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അമ്മയും പപ്പയൊക്കെ നല്ല എൻജോയ് ചെയ്ത് പോവാണേ. നടന്നു നടന്നു, ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ ഇങ്ങനെ നടക്കാനായിട്ട്. വലിയ ചൂടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കാരണം കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല സുഖമാണ്. ഇതുണ്ടോ, ഇതിനപ്പുറത്തേക്ക് കടലാണ്, ഇവിടം വരെയുള്ള കടൽ. അത് കഴിഞ്ഞിട്ട് കായലാണ്. ഇതുണ്ടോ, ചുമരിലൂടെ ചിത്രങ്ങളൊക്കെ വരച്ച് വെച്ചിരിക്കുന്നുണ്ടോ. എന്ത് ഭംഗിയെന്ന് നോക്കിയേ. എന്താ പള്ളിയുടെ വിടവ് കുറച്ച് വെച്ചിരിക്കുന്നുണ്ടോ. ഇതുണ്ട്, എന്ത് ഭംഗിയാ നോക്കിയാ കാണാനായിട്ട്. വാവ് സൂപ്പർ, നല്ല രസം കേട്ടോ. ഇങ്ങോട്ട് കൂടുതൽ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതുണ്ടോ, കുഴിക്കകത്തോടെ ഇങ്ങനെ നടക്കാം. രണ്ട് സൈഡും കടല കേട്ടോ. കുറച്ചും കൂടെ ഫ്രണ്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടോ, കടലിലേക്ക് ഇറങ്ങി അങ്ങ് പോവുക. സൂര്യൻ ഏകദേശം അസ്തമിച്ചു കൊണ്ടിരിക്കുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ കടലിലേക്ക് ഇറങ്ങി വന്നു കേട്ടോ. അതേ എന്താ ഭംഗി നോക്കി. നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊക്കെ പറ്റും, ഞാൻ അങ്ങോട്ട് ഇറങ്ങുന്നില്ല. നല്ല സീനല്ലേ. അമ്മയെ താഴേക്ക് പോകണ്ട, അമ്മയെ അങ്ങ് പോവാം. അമ്മയൊക്കെ ഇവിടെ നേരത്തെ വന്നിട്ടില്ലാന്ന് പറഞ്ഞു. പപ്പതേ ഇവിടെ ഒരു പാർക്കറ്റിൻ്റെ മുകളിൽ കയറിയപ്പുണ്ട്. പപ്പ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വന്നിരിക്കുന്ന കേട്ടോ. പപ്പയുടെ പ്രത്യേകത എന്നാണെന്ന് അറിയോ, പുള്ളി ഇടയ്ക്കിടയ്ക്ക് റവർ വെട്ടുന്നുണ്ടോ. അപ്പോൾ കുറച്ച് കാലം റവർ വെട്ടി അതൊക്കെ ഒന്ന് ആയി കഴിയുമ്പോൾ ഉണങ്ങി കഴിയുമ്പോഴത്തേക്ക് അതും വിറ്റിട്ട് നേരെ ഒറ്റ പോക്കാം. എങ്ങോട്ടൊന്നും പറയാൻ പറ്റത്തില്ല, വീട്ടിലാർക്കും അറിയത്തില്ല, നമ്മളാരും ഉണ്ടാകത്തില്ല, പപ്പയും അമ്മയിൽ വീട്ടിലുള്ളൂ. പപ്പയുടെ ഒറ്റ പോക്കുവോ. ആ പപ്പയുടെ ആ ട്രാവൽ വൈബാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. അത് എനിക്കിവിടെ എത്തില്ല, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഈ ഒരു സ്പോട്ടിൽ വരുന്നത്. അടിപൊളി കേട്ടോ, നല്ല കിട്ടുക, നല്ല സൂപ്പറാണ് ഇവിടെ. പപ്പയുടെ സ്ഥിരം പാർക്കട്ടോ അതേ കയറിയിരിക്കുന്നു. ഗൈസ് നമ്മളിങ്ങ് ബീച്ചിലെത്തി കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്പോട്ടുള്ള കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. പപ്പയും മമ്മിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെയൊരു സ്ഥലം ഇവിടെ ഉണ്ടെന്ന്. എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് വരുമായിരുന്നെങ്കിൽ ഇവിടെയൊന്നും ഞാൻ വരത്തില്ലായിരുന്നു, കാരണം ഇങ്ങനത്തെ ഒരു സ്ഥലത്തെക്കുറിച്ച് എനിക്ക് അറിയത്തുമില്ലായിരുന്നു. അപ്പോൾ എന്തായാലും
ഈ പ്രദേശത്ത് വരവ് ഒരു കിടുവരവാണ് ഉണ്ടോ? ബോട്ടുകളൊക്കെ കൊണ്ടുപോയിട്ടിട്ട് കിട്ടേക്കുന്നുണ്ടോ ഫിഷിങ്ങിൻ്റെ? പിന്നെ ഇതൊരു ബീച്ചാണ്, അവിടുന്ന് ഒരു ബോട്ട് പോയിട്ട് തിരിച്ചു വരുന്ന കാണോ? സ്വന്തം ചെയ്ത് നോക്കാൻ കിട്ടും. കണ്ടോ കടലിൽ പോയിട്ട് തിരിച്ചു വരുന്നതാണ്, നല്ല ദൂരമാണ് കേട്ടോ. ആ കടലടുക്കിൻ്റെ ഇടയ്ക്കോടെ വരുവാണ്, തിരിച്ചിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ട് മംഗലമാടും. ഒരെണ്ണമല്ല, രണ്ടെണ്ണം മൂന്നെണ്ണം വരുന്നുണ്ട്. ഒരു വലിയ ബോട്ടും ചെറിയ രണ്ട് വള്ളവും വരുന്നുണ്ട്. രണ്ടെണ്ണം അടുത്തടുത്തും അപ്പുറേ വേറെ എണ്ണം വരുന്നുണ്ട്. ഇത് ശരിക്കും ഒരു കടലെടുക്കുക കേട്ടോ, കണ്ടില്ലേ? ഇങ്ങോട്ടേക്ക് കയറിയിട്ടൊരു ബീച്ച് പോലെ ആയിരിക്കുകയാണ്. അപ്പുറേം കണ്ടോ, ആ കാണുന്ന ബൗണ്ടറിക്ക് അപ്പുറേം കടലാണ്, ഈ കാണുന്നത് ഒരു കടലിടുക്കാണ്. ഇതിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ബീച്ച് പോലെ രൂപപ്പെട്ടിരിക്കുകയാണ്. പക്ഷെ നല്ല വൈബാട്ടോ, ഇവിടെ വന്നെങ്കിൽ നല്ല രസമുണ്ട് കാണാനായിട്ട്. തിരക്കായിക്കൊണ്ടിരിക്കുകയാണ്, വൈകുന്നേരമായപ്പം. എങ്ങനെയുണ്ട് ദോസ്? ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തരണം കേട്ടോ. സൂര്യൻ ഏകദേശം അസ്തമിച്ചുകൊണ്ടിരിക്കുകയാണ്, സമയം 5:30 ആവുന്നു. അപ്പം ഇത് പോണ്ടിച്ചേരി, അത് കേരളത്തിൽ പെടുന്ന അല്ല ഇത്, കണ്ടോ എന്ത് നല്ല ബീച്ചാന്ന് നോക്കിയേ, നല്ല നീറ്റ് ആൻഡ് ക്ലീന്. ആയാലും ഒരു വേസ്റ്റ് പോലും നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയില്ല, കണ്ടോ. അതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത, നല്ല നീറ്റ് ആൻഡ് ക്ലീനാണ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കുറച്ച് നേരം കൂടെ നിൽക്കും, സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ട് നമ്മളിവിടുന്ന് പോവുള്ളൂ. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അടിപൊളിയായിരുന്നു, നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി, നിങ്ങൾക്കും എൻജോയ് ചെയ്യാൻ പറ്റിയെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പം വീഡിയോ ഇന്നത്തെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ ആദ്യമായിട്ട് വരുവാണെങ്കിൽ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോകാൻ മറക്കരുത്. അപ്പം നിങ്ങൾ, നിങ്ങളുടെ സപ്പോർട്ട് കൂടിക്കൂടി വരുന്നുണ്ട്, നല്ല വ്യൂവേഴ്സായി വരുന്നുണ്ട്. എല്ലാ സപ്പോർട്ടിനും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ഇനി മുമ്പോട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ, മമ്മി ഇങ്ങോട്ട് നോക്ക്, നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ, ഗുഡ് ബൈ.